ആർഎസ്എസ് മുന്നോട്ട് വെക്കുന്ന ഹിന്ദു രാഷ്ട്രം ആ സങ്കല്പം അത് എന്താണ്, അതിന്റെ നിർവചനം എന്താണ്? ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്, ഈ രാഷ്ട്രം ഒരു സാംസ്കാരിക രാഷ്ട്രമാണ്, ഒരു കൾച്ചറൽ എൻറ്റിറ്റിയാണ്. ആ ഒരു സാംസ്കാരികതയുടെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് അതിനെ ആ രൂപത്തിൽ തന്നെ അറിയപ്പെടുകയും വേണം. അതിലൂടെയാണ് നമുക്ക് നമ്മളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുകൊണ്ട് ഭാരതം ഹിന്ദുരാഷ്ട്രം എന്ന നിലയിൽ പുതുതായിട്ട് സൃഷ്ടിക്കണം എന്നല്ല ആർഎസ്എസിൻ്റെ അഭിപ്രായം. ആർഎസ്എസിൻ്റെ അഭിപ്രായം ഇത് ഹിന്ദുരാഷ്ട്രമായിരുന്നു, ഹിന്ദുരാഷ്ട്രമാണ്, ഹിന്ദുരാഷ്ട്രമായിരിക്കുകയും ചെയ്യും. ഇതൊരു നിയമനിർമ്മാണത്തിലൂടെ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു വസ്തുതയല്ല. ഈ സത്യത്തെ, അതായത് ഈ പദം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു പുതിയ തരത്തിൽ, ഇപ്പോൾ ഈ നേപ്പാളിലൊക്കെ നടക്കുന്ന പോലുള്ള ചർച്ചയല്ല നമ്മളീ പറയുന്ന ഹിന്ദുരാഷ്ട്രം എന്ന് പറയുന്നത്. ഇതായിരുന്നു, ആണ്, ആയിരിക്കും. ഇറ്റ് വാസ് എ ഹിന്ദുരാഷ്ട്ര, ഇറ്റ് ഈസ് എ ഹിന്ദുരാഷ്ട്ര, ആൻഡ് ഇറ്റ് വിൽ ബി എ ഹിന്ദുരാഷ്ട്ര. ഇതാണ് ആർഎസ്എസിൻ്റെ ചിന്താഗതി. അത് പറയുന്നതിൻ്റെ പരമമായ, ഏറ്റവും പ്രധാനപ്പെട്ട, പരമപ്രധാനമായ ആശയം എന്ന് പറയുന്നത്, ഈ നാടിൻ്റെ സംസ്കാരം, ഈ നാടിൻ്റെ പാരമ്പര്യം, ഇതിനെ ഒറ്റ പേരിട്ട് വിളിക്കാൻ കഴിയുമെങ്കിൽ, പേരിൻ്റെ പ്രസക്തി തന്നെ നിങ്ങൾക്കതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ഒരു പേരിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ ഭാരതത്തെ മനസ്സിലാക്കാൻ, കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ പദം ഹിന്ദു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ വിശേഷണം എന്ന നിലയ്ക്ക് രാഷ്ട്രത്തിൻ്റെ ഒരു അഡ്ജക്റ്റീവ് ഈ നാമത്തിൻ്റെ ഹിന്ദു എന്ന് ചേർത്തിരിക്കുകയാണ്. ഇത് നമ്മൾ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല, വളരെ മുമ്പേ തന്നെ ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്ജക്റ്റീവ്, ആ അഡ്ജക്റ്റീവ് ഹിന്ദു ആണ് എന്ന് പറഞ്ഞ ഒട്ടനവധി മഹാത്മാക്കളുണ്ട്. ഞാൻ കൂടുതൽ വിശദമായിട്ടത് പറയല്ല, ഒരു താത്വിക വിശകലനത്തിന് പ്രേരിപ്പിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പോൾ 19 നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് തെക്കൻ ഭാഗത്തു നിന്നൊരു പത്രം ആരംഭിച്ചത്, ഭാരതത്തിൻ്റെ പത്രം, ഒള്ളി നാഷണലിസ്റ്റ് പേപ്പർ എന്ന നിലയ്ക്ക് ആരംഭിച്ച ട്രിപ്ലിക്കേൻ 7 or 6 ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു ചെന്നൈയിൽ, സുബ്രഹ്മണ്യയരുടെ നേതൃത്വത്തിൽ അവരാണ് തുടങ്ങിയത്. ആ പത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദു എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ഒരു നാഷണലിസ്റ്റ് പേപ്പറിന് ഹിന്ദു എന്ന് പേരിട്ടത്? അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഭാരതത്തിന് വേണ്ടി ഒരു മാനിഫെസ്റ്റോ തയ്യാറാക്കി സ്വാതന്ത്ര്യ സമരത്തിന്. അതിന് പേരിട്ടു അദ്ദേഹം ഹിന്ദ് സ്വരാജ് എന്ന്. ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, മഹാത്മാഗാന്ധിജി. അതിനുശേഷം ഒരു പ്രഫുല്ല ചന്ദ്ര റേ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ ഒരു കെമിസ്റ്റ്, രസതന്ത്ര ശാസ്ത്രജ്ഞൻ, സ്വാതന്ത്ര്യ സമരത്തിലും പങ്കാളിയായിരുന്ന ആളാണ്. പി സി റായി ഭാരതത്തിൻ്റെ രസതന്ത്ര ചരിത്രം ഒരു പുസ്തകം എഴുതി, പേരെഴുതി ഹിന്ദു കെമിസ്ട്രി. ആചാര്യ പി സി റായിയുടെ പുസ്തകത്തിൻ്റെ ഒരു ഹിന്ദു കെമിസ്ട്രി എന്നാണ്. കെ പി ജയ്സ്വാൾ എന്ന് പറയുന്നത്, ഇതൊക്കെയും 1925 മുമ്പുള്ള കഥകളാണ് എന്ന് പറഞ്ഞാൽ RSS തുടങ്ങുന്നതിന് മുമ്പുള്ളതാണ് ഞാൻ ഈ പറയുന്ന ഉദാഹരണങ്ങൾ മുഴുവൻ. കെ പി ജയ്സ്വാൾ, കാശി പ്രസാദ് ജയ്സ്വാൾ, കാശിയിലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ തന്നെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഭാരതത്തിൽ രാജനീതി ശാസ്ത്രം, പൊളിറ്റിക്കൽ സയൻസ് ഇല്ല, പൊളിറ്റിക്സ് ഇല്ല, പൊളിറ്റിക്കൽ തോട്ട്സ് ഇല്ല എന്ന ആരോപണം പലരും നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഭാരതത്തിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അത് ഒരു വലിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് മാറി. പേര് ഹിന്ദു പൊളിറ്റി. വിഭൂതിഭൂഷൺ ദത്ത തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ കണക്കിനെക്കുറിച്ചൊരു പുസ്തകം എഴുതി ആ കാലഘട്ടത്തിൽ, ഹിന്ദു മാത്തമാറ്റിക്സ്. മറ്റൊരു പ്രഗത്ഭൻ ഭാരതത്തിൻ്റെ സർജിക്കൽ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചൊരു പുസ്തകം എഴുതി, ഹിന്ദു സർജിക്കൽ ഇൻസ്ട്രുമെൻസ്. ഇതെല്ലാം പറഞ്ഞത് ഈ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് എടുക്കുന്ന ഒരു അമ്പലത്തിൽ പോയിക്കൊള്ളണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ രാഷ്ട്രത്തെ, ഇപ്പോൾ സുബ്രഹ്മണ്യയരും മറ്റും ട്രിപ്ലിക്കേൻ 7 ഹിന്ദു പത്രം തുടങ്ങിയപ്പോൾ ഈ പുസ്തകം, ഈ പത്രം വായിക്കുന്നവരെല്ലാം അമ്പലത്തിൽ രാവിലെ പോയിക്കൊള്ളണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. നാഷണലിസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടാണ്. ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം അല്ലെ, ഒരു തിയറി മഹാത്മാഗാന്ധിജി മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തിനാണ് ഈ വിശേഷണം അതിന് കൂട്ടത്തിൽ കൊടുത്തത്? അതിനുവേണ്ടി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട, അത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, സയൻസ് ആയിക്കൊള്ളട്ടെ, കലയായിക്കൊള്ളട്ടെ, ഏത് മേഖല എടുത്താലും അതിനെ ഈ സംസ്കാരവുമായിട്ട്, ഈ നാടിൻ്റെ പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ അതിന് കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു നാമം ശരിക്കും മനസ്സിലാക്കാൻ, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, ഹിന്ദു എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രം ഹിന്ദുരാഷ്ട്രമാണ്, ആയിരുന്നു, ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പുതുതായിട്ട് കൊണ്ടുവരേണ്ട എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമോ ഒന്നുമല്ല, അത് ഓൾറെഡിയാണ്.
ഈ സത്യത്തെ സമൂഹം മനസ്സിലാക്കണം എന്ന നിലയിൽ മാത്രമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഈ ഹിന്ദുരാഷ്ട്രം എന്ന പദപ്രയോഗം ആവർത്തിച്ച് ഉപയോഗിക്കുന്നത്. അത് ഏതെങ്കിലും മതത്തിന് എതിരല്ല, ഒരു മതത്തിനെയും ഇല്ലാതെയാക്കാനല്ല, ഒരു മതത്തിനെയും ഇല്ലാതെയാക്കാനുള്ള ചിന്ത അതുപോലും അഹൈന്ദവമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് RSS. അതൊരു നോൺ ഹിന്ദു തോട്ടാണ്. ഈ ഹിന്ദു രാഷ്ട്രത്തിൽ ഒരു മുസ്ലിമിനും ക്രിസ്ത്യനും ഒരു ഹിന്ദുവിനെ പോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് ഉള്ള ഒരു രാജ്യം തന്നെയായിരിക്കും. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും അത് മനസ്സിലാവുന്നില്ല. കൃത്യമായിട്ടും അത് തന്നെയാണ്. ഈ രാഷ്ട്രത്തിൻ്റെ പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വിശ്വസിക്കുന്ന, ഇതിൽ അഭിമാനം കൊള്ളുന്ന ഏതൊരാൾക്കും അത് രാമൻ എന്നുള്ള പേരുള്ളത് കൊണ്ട് അയാൾ ഹിന്ദു ആയിരിക്കും എന്ന് നമുക്ക് ചിന്തയില്ല. മുഹമ്മദ് എന്ന പേരുള്ളത് കൊണ്ട് അയാൾ അഹിന്ദു ആയിരിക്കണം എന്നും നമുക്ക് ചിന്തയില്ല. ഇവരെല്ലാവർക്കും ഇവിടെ ഒരേപോലെ ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അതിൻ്റെ പൂർണ്ണതയിൽ ഹിന്ദു രാഷ്ട്രം സഫലമായിത്തീരുന്നത്. അവരവരുടെ ആശയപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ കഴിയുക. ഇപ്പോൾ നമ്മുടെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഈശ്വരവിശ്വാസം. ഈശ്വരവിശ്വാസത്തെ എന്തിനാണ് പൊളിറ്റിസൈസ് ചെയ്യുന്നത്? ആരാണ് ഭാരതത്തിൽ ഈശ്വരവിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തെ പൊളിറ്റിസൈസ് ചെയ്ത് തുടങ്ങിയത്? ഭാരതത്തിൻ്റെ ഉള്ളിൽ ഒരു മറ്റൊരു രാഷ്ട്രം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതവിശ്വാസവുമായി ഇവിടെ ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഒരു പ്രത്യേക മതവിഭാഗം പറഞ്ഞു, അപ്പോഴാണ് ഭാരതത്തിൻ്റെ വിഭജനം ഉണ്ടായത്. നമ്മളൊരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. എല്ലായ്പ്പോഴും വിശ്വസിക്കുന്നത് അവരവരുടെ മതവിശ്വാസം അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്, അവരുടെ സ്പേസാണ്, അവരുടെ ചോയ്സാണ്. അതിനെല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടാകും, ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ഇത് ഹിന്ദുരാഷ്ട്രമുള്ളൂ. അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. അത് ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും യഹൂദിനായാലും പാർസി ആയാലും അവരുടെ വിശ്വാസം അനുസരിച്ച് ഒറ്റ കണ്ടീഷൻ, സ്വാഭാവികമായിട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു ബലമായിട്ട് അടിച്ചേൽപ്പിക്കാൻ പറയുന്നതല്ല. മതവും രാഷ്ട്രവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുമ്പോൾ ഏത് പക്ഷത്ത് നിൽക്കും എന്ന് സ്വയം തീരുമാനിക്കണം അവർ. മതവും രാഷ്ട്രവും, എൻ്റെ വിശ്വാസവും എൻ്റെ രാഷ്ട്രവും തമ്മിലുള്ള മൈ നേഷൻ ഫസ്റ്റ് കം വാട്ട് മേ, ഈ ചിന്ത ഉണ്ടാകേണ്ടതുണ്ട് രാഷ്ട്രത്തിന് നിലനിൽക്കാൻ. മനസ്സിലായില്ല? അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ആശയം വിശദീകരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നും അത് ചില മതങ്ങൾക്കെതിരാണ്. അതെല്ലാവരോടുമായിട്ടാണ് പറയുന്നത്. ദ സോ കോൾഡ് ഹിന്ദുസിനോടും കൂടിയിട്ടാണ് ഈ കാര്യം RSS ആദ്യകാലം മുതലേ പറയുന്നത്. ഇത് തന്നെയാണ് RSSൻ്റെ മറ്റു മതവിഭാഗങ്ങളോടുള്ള വിശ്വാസവും. ഇപ്പോൾ വീരസവർക്കറുടെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഹിന്ദുത്വ നിർവചനമുണ്ട് സവർക്കർജിയുടെ. സവർക്കർജിയെ വിമർശിക്കാൻ വേണ്ടി നൂറുനൂറ് കാരണങ്ങൾ കണ്ടെത്തുന്ന ആൾക്കാർ അദ്ദേഹം പറഞ്ഞ ഹിന്ദു എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം നിർവചിച്ച് വെച്ചിട്ടുണ്ട്, ആ സിന്ധു പര്യന്ത യസ്യ ഭാരതഭൂമിക പിതൃഭൂ പുണ്യഭൂശ്ചൈവസവൈ ഹിന്ദുരിതി സ്മൃത. സിന്ധു നദി മുതൽ ഹിന്ദു മഹാസാഗരം വരെ പരന്നു കിടക്കുന്ന ഈ വിശാലമായ ഭാരതഭൂമിനെ ഏതൊരാളാണോ എൻ്റെ പൂർവ്വകാല ജന്മ പുണ്യം കൊണ്ട് വന്നു പിറക്കാൻ അവസരം കിട്ടിയ പുണ്യഭൂമിയായി കരുതുന്നത്, എൻ്റെ സ്വന്തം മാതൃഭൂമിയായി കരുതുന്നത്, എൻ്റെ പൂർവികരുടെ ഭൂമിയായി കരുതുന്നത്, അവനെയാണ് ഞാൻ ഹിന്ദു എന്ന് വിളിക്കുന്നത്. അതാർക്കും ആവാം,